വാശിപ്പുറത്ത് ചില്ലറ കേസ് ഒച്ചപ്പാടൊക്കെ ഇതുവരെ ഉണ്ടായിട്ടുള്ളൂ. വന്ന് വന്ന് കയ്യേറ്റം വരെയായി. ഇതെവിടെ ചെന്ന് അവസാനിക്കുമെന്നോ? നിങ്ങളുടെ ആ വെളിച്ചപ്പാടുണ്ടല്ലോ, അയാളെ ഈ കുഴപ്പങ്ങളൊക്കെ ഉണ്ടാക്കുന്നു. ഇരുതലമുരി നവഗ്രഹ പാര, ആ ശകുനിക്കിട്ടൊരു പണി കൊടുക്കണം. നീ നോക്കിക്കോ, ഇതിന്റെ പേരിൽ നിന്റെ അച്ഛനെയും അമ്മാവനെയും അയാൾ ശരിക്ക് വഹിക്കും. പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, വെളിച്ചപ്പാട് എന്ത് പറയുന്നു അതാ രണ്ടുപേർക്കും വേദവാക്യം. നിന്റെ അച്ഛനും അമ്മാവനും നാട്ടുകാരെ വിഴുങ്ങുന്നു, വെളിച്ചപ്പാട് അവരെ മൂടോടെ വിഴുങ്ങുന്നു, അത്രേ ഉള്ളൂ. പൊട്ടനെ ചെട്ടി ചതിച്ചാൽ ചെട്ടിയെ പട്ടി ചതിക്കും. അത് തന്നെ. ഏതന്നെ? അത് തന്നെ. എന്ന് എന്താ വെളിച്ചപ്പാട്? എന്താ പറയാ, നാലാം ഭാവത്തിൽ അഞ്ചാം ഭാവാധിപൻ മൗഢ്യം പ്രാപിച്ച് ഗുളികനോടുകൂടി മഹാപാതകാധിപനായി നിൽക്കുക. ആറാം ഭാവാധിപൻ മഹാപാതകത്വം വഹിച്ച് നാലാം ഭാവത്തിലേക്ക് ദൃഷ്ടി പതിപ്പിച്ചുകൊണ്ട് അങ്ങനെ നിൽക്ക. ശക്തമായ ശത്രുദോഷം ഫലം. എന്താ പ്രതിവിധി? കുടുംബക്ഷേത്രത്തിൽ ഒരു ശത്രു സംഹാരമില്ല, മൃത്യുജയ ഹോമം, പിന്നെ വിഘ്നേശ് എന്നൊരു 50 50 മതിയോ? അതോ 150 ആവാം, ധാരാളം ആവാം. എന്താന്നെ? ഓ ആയിക്കോട്ടെ ആയിക്കോട്ടെ. ആവട്ടെ, ശത്രുവിന്റെ ദൃഷ്ടി പതിയുന്നതിന് മുമ്പേ നാളികേരം എറിഞ്ഞുടയ്ക്കണം. വെള്ളം തടാ മോനെ, ഒന്ന് വേഗം എടുത്തു വിടുള്ളൂ. വെള്ളമൊക്കെ പിന്നെ കുടിക്കാന്നേ. 37 38 39 40 41 42 43 44 ശത്രുവിനെ സമകരിക്കാൻ എന്റെ പൊന്നു ഭഗവതി, തളർത്തെ കടത്താനുള്ള ശക്തി തരണേ എന്റെ പൊന്നു ഭഗവതി. അതിന് പോൺ വിറ്റ കഴിച്ചാ പോരെ പൊന്നു ഭഗവതി. കുടുംബകലഹമുണ്ടാക്കുന്ന ചിത്രശക്തികളെ കൊടുക്കുമോ? ചിത്രശക്തികളെ തകർക്കണേ എന്റെ പൊന്നു ഭഗവതി. തകട്ട തകത്തിമി താം തകട്ട തിമി തകത തികട്ട തകി താം തകട്ട തിമി തകട്ട ജം തരികട്ട ജം തകതിണതും തകതിണതും തകതിണതും. ആ ഇനി ശ്രദ്ധിച്ചോളണം, പദവിന്യാസം ആരംഭിക്കാൻ പോയാണ്. മാരുതേ ഭവാൻ എൻ പ്രിയേ,
മനസ്സനെ കാണാറുണ്ടോ? ചെയ്യൂ. 1 2 മാരുതേ ഭവാൻ എൻ പ്രിയ, മനസ്സനെ കാണാറുണ്ടോ? നിർത്ത നിർത്ത നിർത്ത. ഓ, നീ എന്റെ പെങ്ങളായി പോയല്ലോടി കിട്ടുംബി. മാറേക്ക് അങ്ങോട്ട് മാറ്. മുഖഭാവം ഭദ്രം, കരാങ്കുലികൾ മ്ലേച്ഛം, ഗുരുമുഖം ശ്രദ്ധിക്കൂ. വലത് കയ്യിൽ ഹനുമാൻ മുദ്ര, ഇടത് കയ്യിൽ പത്മം. എന്തിനാ ഈ പാടുപെടുന്നത്? ജന്മം കൊണ്ട് തന്നെ ഒരു ഹനുമാനല്ലേ? ആ ഹനുമാൻ കളിയൊക്കെ തീരാൻ പോവാ. അമ്മായി അറിഞ്ഞില്ലല്ലോ, ദേശീയവും അന്തർദേശീയവുമായ 60-ൽ പരം ചാനലുകളുമായി സൺസാറ്റ് വിഷ്ണു ഇതാ ചെമ്പകശ്ശേരിയിലും എത്തുകയായി എത്തുകയായി. പഠിക്കുന്നവർക്ക് UGC, കണ്ടുപിടിക്കുന്നവർക്ക് ഡിസ്കവറി, കുട്ടികൾക്കായി സൂപ്പർമാൻ സ്പൈഡർമാൻ ഹനുമാൻ ഇല്ല, വീട്ടമ്മമാർക്കായി പാചകരംഗം, ലോകോത്തര വാർത്തകൾക്കായി BBC, ABC, CBC തുടങ്ങിയവ. മലയാള സിനിമ ഏത് ചാനലാ? DD4, DD5, DD6. എന്തിനാ വെറുതെ മലയാള സിനിമകൾ കണ്ട് ജീവിതം പാഴാക്കുന്നത്? ഹിന്ദി സിനിമകൾ കാണൂ, ഹിന്ദി പഠിക്കൂ, അതിൽ അഭിമാനിക്കൂ. ATN, GTN, KTC ഹിന്ദി പടങ്ങൾ മാത്രം. തമിഴ് സിനിമയോ? സൺ, മൂൺ, സ്റ്റാർ. പെട്ടികൾക്കായി പ്രത്യേക ചാനലുകൾ ഒന്നുമില്ല. എന്നാൽ നൃത്തം തപസ്യയാക്കിയ മൃണാലിനി സാരാഭായ്, പത്മ സുബ്രഹ്മണ്യൻ, ചിത്ര വിശ്വേശ്വരൻ, ഭാരതി ശിവജി, കൊടുങ്ങല്ലൂർ രാധ, തൃക്കുന്നപ്പുഴ രാധാമണി, ഇവരിൽ ആരാണ് മോശം? അവരുടെ പദവിന്യാസം കണ്ടോളൂ. എന്താടാ പാടിയത്? പൊന്മണി കൊയ്യാൻ പാകടി. ഒന്നുകൂടി കേക്കട്ടെ. പൊന്മണി കൊയ്യാൻ പാകടി. എന്ത് വെക്കു തടയത്? നിനക്കെന്താടാ ഇവിടെ കാര്യം? ഇവിടെ ഇങ്ങനെ കയറി എറിഞ്ഞ് നടക്കരുതെന്ന് നിന്നോട് പലതവണ പറഞ്ഞിട്ടുള്ളൂ. പൂത്തും വേണ്ടോ എന്നെ പറഞ്ഞിട്ടാ കാര്യം? വിത്ത് ഗുണം, 10 ഗുണം. എന്റെ സൗന്ദര്യം കണ്ട് ഭ്രമിച്ചിട്ടാണെന്നാ തോന്നുന്നു. ഭ്രമിച്ചിട്ടല്ല, പേടിച്ചിട്ടായിരിക്കും. അന്ന് ഇവനെ കണ്ടായിരിക്കും. ഇവനെ ഇവനെ പോട. സക്കു ചച്ചലക്കായ മന്ദിർ ഇതക്കല്ലോ ഈ ജഗ. സക്കു ചച്ചലക്കായ ഹിന്ദി പോലെ ഇല്ലടിക്ക്. നമസ്തേ ബാബുജി. നമസ്തേ ഭയ്യ. നമസ്കാരം. ലടുക്കി ബാബുജിക്ക മുഖത്ത് കുറച്ചാമ്പൻ പൂശിക്കോഹേ. എന്താ മോളെ കാണിക്കുന്നത്? കൊച്ചു കുട്ടിയല്ലേ, ഇനിയും കാണിച്ചോട്ടെ, തൊട്ടെ, ഇനിയും തൊട്ടെ. സോറി. ആ പിന്നെ ഈ ക്ഷേത്രത്തിലെ വിശേഷ ദിവസം ഏതാണെന്ന് അറിയാം? കർക്കിടകത്തിലെ കാർത്തികയാണ് സാറേ. ശരി, ഞങ്ങളൊന്ന് തൊഴുതിട്ട് വരാം. സുതി, ബാബുജി എന്ന് വെച്ച ഗാന്ധിജി എന്നല്ല അർത്ഥം? അതെ, കണ്ടാൽ മുത്തച്ഛന്റെ പ്രായം തോന്നുന്നവരെയും അങ്ങനെ വിളിക്കാം. നിന്നെ അഭിനെ ഒരു മുഴുക്കാപ്പിന്റെ രസീത് കൊടുത്തേര്, അതിനുള്ള ചന്ദനം നിന്റെ മോന്തയിലുണ്ട്. ഏതായി കക്ഷികൾ? ആരെങ്കിലും ആവട്ടെ, കണ്ടുപിടിച്ചിട്ട് ഇപ്പൊ കല്യാണം ഒന്നും അലയ്ക്കാൻ പോളില്ലല്ലോ. ആലോചിച്ചാലോ എന്നൊരു ആലോചന ഇപ്പൊ എന്റെ മനസ്സിലുണ്ട്. കൊരങ്ങന്റെ കയ്യിൽ പൂമാല കിട്ടിയല്ലോ എന്നൊരു സംശയം. സത്യം.